ദൈവിക ഉടമ്പടികളുടെ വിവരണമാണ് നോമ്പുകാലത്തിലെ ഓരോ ഞായറാഴ്ചയിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നോഹ, അബ്രാഹം, മോശ, ദാവീദ് എന്നിതാ ദൈവം നമ്മുടെ ഹൃദയത്തിലെഴുതുന്ന നിത്യവും നവീനവുമായ ഉടമ്പടി. വരാനിരിക്കുന്ന സ്നേഹത്തിന്റെ സമ്പൂർണമായ ഈ ആവിഷ്കാരത്തെ ജെറമ്യ എന്ന് പ്രവചിക്കുകയാണ്. ബരീത് ഒലാം, ബരീത് ഹദാശ, നിത്യവും നവവുമായ ഉടമ്പടി. അന്ന് മേലിൽ ആർക്കും ആരും ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല, ദൈവം തന്നെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. യോഹന്നാൻ 6:45, യെശയ്യാ 54:13. അത്ര ആഴമേറിയ ജ്ഞാനവും സ്നേഹാനുഭവവുമായി ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കും. ജെറമ്യ 31. ഇക്കാലം അത്രയും നാഥന്റെ ഹൃദയത്തിൽ അവിടുന്ന് നമ്മെ കോറിയിട്ടിരുന്നു എന്ന് അന്ന് അനുതാപ കണ്ണീരോടും വിലാപത്തോടും കൂടി നാം തിരിച്ചറിയും. തന്റെ രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നവരുടെ മധ്യേ നിന്ന് നാഥൻ പറഞ്ഞു, അല്പനേരം നിങ്ങൾ എന്നെ കാണില്ല, വീണ്ടും നിങ്ങൾ എന്നെ കാണും. ഇന്ന് ആവരണം ചെയ്യപ്പെട്ട കുരിശുരൂപങ്ങൾ നമ്മോട് ഇത് തന്നെ പറയുന്നു. തിരോഭവിച്ച ദൈവത്തെക്കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത്, നാം തിരസ്കരിച്ച സ്നേഹത്തെക്കുറിച്ചാണ്, ദൈവത്തെക്കുറിച്ച്. ഉടമ്പടികളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇടതടവില്ലാത്ത ഉടമ്പടി ലംഘനങ്ങളുടെ നാം സൗകര്യപൂർവ്വം മറന്നുകളയുന്ന അധ്യായങ്ങളെക്കുറിച്ച് തന്നെ. അന്ന് അവർ പരിഹസിച്ചു ചോദിച്ചു, ഇവനെന്താണ് ചിതറിപ്പാർക്കുന്ന ഡിയാസ്പോറ, വിജാതിയരുടെ ഇടയിലേക്ക് വലിഞ്ഞു കളയുകയാണോ? അവരെന്ന് പരിഹാസപൂർവ്വം ചോദിച്ചത് സത്യത്തിൽ എല്ലാ പ്രവാചകന്മാരും മുന്നറിയിച്ച കാര്യമാണെന്ന് ഒരുപക്ഷെ അവർ അറിഞ്ഞു കാണില്ല. എന്നാൽ ഇന്ന് ഗ്രീക്കുകാർ നാഥനെ തേടി വരുമ്പോൾ നാഥനത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ സമയം സമാഗതമായി എന്ന്. മഹത്വപ്പെടാനുള്ള തന്റെ സമയം, കുരിശിലേറാനുള്ള തന്റെ സമയം, പിതാവിന്റെ തിരുഹിതത്തിനായി യാഗമണയ്ക്കാനുള്ള തന്റെ സമയം. തന്റെ ജനം തിരസ്കരിച്ചെടുത്താണ് വിജാതിയർ അവനെ തേടി വരുന്നത്. യോഹന്നാൻ 12:20-33. റോമർ കെഴുതിയ ലേഖനത്തിൽ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ വിജാതിയർ തങ്ങളുടെ ഹൃദയത്തിലെഴുതിയ നിയമത്താൽ ദൈവത്തെ കണ്ടെത്തുന്നുവെന്ന്. റോമർ 2:14. മാത്രമല്ല ശ്ലീഹ തുടർന്ന് പറയും, തന്റെ ജനത്തിന്റെ നിരാസം വിജാതിയർക്ക് ഇത്രമേൽ അനുഗ്രഹമായെങ്കിൽ, അവർ അവനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്രമേൽ സുന്ദരമാകുമായിരുന്നു കാര്യങ്ങൾ. റോമർ 11:15. കാരണം ക്രിസ്തു വിദൂരസ്ഥരോടും സമീപസ്ഥരോടും സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടുവന്നവനാണ്. എഫേസ്യർ 2:17. അനുതാപത്തോടെ തന്നിലേക്ക് തിരിയുന്നവർ എത്ര അകലെയായിരുന്നാലും അവനെ കണ്ടെത്തും. അവനിലേക്ക് തിരിയാത്തവരാകട്ടെ എത്ര അടുത്തായിരുന്നെങ്കിലും അവനെ നഷ്ടപ്പെടുത്തും. ഗ്രീക്ക് നാമധാരികളായിരുന്നതുകൊണ്ടാകാം ഗ്രീക്കുകാർ ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും സമീപിക്കുന്നത്. ഈ ശിഷ്യർക്കാകട്ടെ യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നതിൽ പ്രത്യേകം എടുക്കുണ്ട് എന്നതിന് ഇതിനു മുൻപ് തന്നെ നമുക്ക് സാക്ഷ്യങ്ങളുണ്ട്. യോഹന്നാൻ 1:35. സ്നാപകന്റെ ഒരു ശിഷ്യനായിരുന്നു അന്ത്രയോസ്. ആദ്യം നാഥനെ പിൻചെന്നവനാണവൻ. അവൻ നാഥനോട് ചോദിച്ചു, നീ എവിടെ താമസിക്കുന്നു? നാഥൻ പറഞ്ഞു, വന്ന് കാണുക. പിന്നീട് ഫിലിപ്പിനെ നാഥൻ വിളിച്ചു, ബത്സയിദാക്കാരാണ് ഇവരെല്ലാം, കരുണയുടെ ഭവനമെന്നാണല്ലോ ഈ പേരിന്റെ അർത്ഥം, നാം രണ്ടു ദിവസം മുമ്പ് കണ്ടതുപോലെ. ഗലീലിയർ, ഇന്നലെ നിയമജ്ഞർ പുച്ഛിച്ച് തള്ളിയ ഗലീലി, അവിടെ നിന്ന് പ്രവാചകർ ഉണ്ടാകുമെന്നോ? എന്നാൽ ഫിലിപ്പ് നാഥൻ വിളിച്ചം മാത്രമേ നഥാനയലിനോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു നിയമവും പ്രവാചകരും മുന്നറിയിച്ചവനെ, നസ്രത്തിലെ യേശുവിനെ, ജോസഫിന്റെ മകനെ. ഇന്നലെ നാം ധ്യാനിച്ച അപദാനങ്ങളാണ് ഇതൊക്കെ. അവന്റെ പ്രതിയോഗികൾ അവനെതിരെ ആയുധമാക്കിയതും ഇതൊക്കെ തന്നെയാണ്. അതിന്റെ പ്രകടനം എന്നോണം നഥാനയലും പരമപുച്ഛം പ്രകടമാക്കുന്നുണ്ടല്ലോ. നിയമത്തിന്റെ ധാർഷ്ട്യം, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അപ്പോൾ നാഥന്റെ വാക്കുകളെ അനുകരിച്ചുകൊണ്ട് ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, വന്ന് കാണുക. ഇന്ന് യോഹന്നാൻ 12:26 നമ്മോട് പറയുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് അവനുമായിരിക്കും. സത്യത്തിൽ നാഥൻ ആയിരിക്കുന്ന അവന്റെ വാസസ്ഥലം കാണാൻ മാത്രമല്ല അവനോടൊപ്പം ആയിരിക്കാനും കൂടിയാണ് ശിഷ്യരായ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അതും കുരിശിന്റെ പാതയിൽ നാഥനെ അനുകരിക്കുക വഴി. ഗ്രീക്കുകാർക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു, സഹനവും ഞെരുക്കങ്ങളും ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നുവെന്നത്. സ്വരസാമ്യമുള്ള രണ്ട് വാക്കുകൾ കൊണ്ടാണ് അവർ അതൊരു പഴമൊഴി പോലെ പറഞ്ഞിരുന്നത്. പത്തേയിൻ, സഹിക്കുക എന്നാൽ, മത്തേയിൻ, അഭ്യസിക്കുക എന്ന്. ശിഷ്യരെ സൂചിപ്പിക്കുന്ന മത്തേറ്റസ് എന്ന വാക്ക് ഇതിൽ നിന്നാണ് വരുന്നത്, ദൈവം നൽകുന്ന അഭ്യസനം. ഇന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും ഈ വാക്കുകളാണ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. സഹനം എങ്ങനെ രക്ഷാകരമായ ദൈവിക ശിക്ഷണം, ശിക്ഷയല്ല ശിക്ഷണം ആണെന്ന് പഠിപ്പിക്കാൻ. യേശയ്യായും ജെറമ്യായും പറഞ്ഞതുപോലെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷാകരമായ സഹനത്തിലൂടെയാണ്. ഇന്ന് ഹെബ്രായർ 5:7-9 ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താൻ മാംസം ധരിച്ചവനായിരിക്കെ ക്രിസ്തുനാഥൻ തന്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുവെന്ന്. വളരെ കനപ്പെട്ട വാക്യങ്ങളാണ്. മാംസം ധരിച്ചവനായിരിക്കെ, അതായത് നമ്മെപ്പോലെ ആയിരിക്കുക, നമ്മുടെ വേദനയും യാതനയും തിന്നുകൊണ്ടിരിക്കുക തന്നെയെന്നർത്ഥം. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനോട് പ്രാർത്ഥിച്ചു.
ആയുസ് നീട്ടിക്കൊടുക്കാം ഒരു പക്ഷേ ദൈവത്തിന്, ഏഷ്യാ 38 ഹെസക്കിയ രാജാവിനോട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ലാസറൻ എന്ന പോലെ മരണപ്പെട്ടാലും ജീവൻ തിരിച്ചു കൊണ്ടുവന്നു കൊടുക്കാം, വീണ്ടും മരിക്കുമെന്ന് മാത്രം. പക്ഷെ ദൈവം അങ്ങനെ താൽക്കാലികമായ ഒരു ആശ്വാസമല്ല വിഭാവനം ചെയ്യുന്നത്, നിത്യസമാശ്വാസമാണ്. അതിനാൽ ഒരുപക്ഷേ ദൈവം നിശബ്ദനായ തന്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തു എന്ന് തോന്നിയേക്കാം. എന്നാൽ മരണത്തിന്റെ മരണത്തിലാണ് ഈ പുത്രന്റെ മരണം കലാശിക്കുന്നത്. മരണം അവസാനിച്ചു, മരണം മേലിൽ വാഴില്ല. നാമെല്ലാം അങ്ങനെ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. മരണം മേലിൽ അവസാനവാക്കല്ല. ദൈവം നമ്മുടെ ഹൃദയം നുറങ്ങിയ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതെ പോകുന്നില്ല. തന്റെ പുത്രന്റെ ശബ്ദം തന്നെയാണ് നമുക്ക് എന്നതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 51 എത്രയോ ആരാധനാക്രമങ്ങളിൽ അത് പരിശുദ്ധ കുർബാനയുടെ പരിപാവന മുഹൂർത്തത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നോ? പരിശുദ്ധ കുർബാന എന്ന കരുണയുടെ അനുഭവത്തെ മറക്കാതിരിക്കാൻ തന്നെ നാഥ, ഒരു നവഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയുകയും അരുതേ. യാഗവസ്തുക്കളെ ക്രിസ്തു ശരീരമാക്കുന്ന അതേ പരിശുദ്ധാത്മാവ് പാപമംഗിലമായ എന്നെയും ക്രിസ്തു ശരീരത്തിൽ ചേർക്കുന്ന നിത്യവിസ്മയമാണ് ഈ കൂദാശ. ആ സങ്കീർത്തനം ആദ്യം ആലപിക്കപ്പെടുന്നത് പോലും അക്ഷരാർത്ഥത്തിൽ ഒരു വ്യഭിചാരിയും കൊലപാതകിയുമായ ദാവീദിന്റെ തകർന്ന ഹൃദയത്തിൽ നിന്നായിരുന്നു എന്ന് മറക്കരുത്. അത് കയ്യേറ്റുവാങ്ങാൻ നാഥനില്ലായിരുന്നെങ്കിൽ അവൻ പാപത്തിൽ മരിക്കുമായിരുന്നു, നിത്യമായ മരണം. നാഥന്റെ ഹൃദയം ഒരുക്കിയ ഈ പ്രാർത്ഥന ഹെബ്രായർ കുറിച്ചത് നാം ഇന്ന് സുവിശേഷത്തിലും കാണുന്നുണ്ട്. യോഹന്നാൻ 12:27 മറ്റു സുവിശേഷങ്ങളിൽ അത് ഗത്സമനിയിലെ രക്തം ഉയർപ്പായി നാം കാണും. പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറണം എന്നൊരു മറുപ്രാർത്ഥനയും അനുസരണവും കൊണ്ടാണ് അവന്റെ ഹൃദയത്തിലെ നിഷേധത്തിന്റെയും ഭയത്തിന്റെയും കടലിരമ്പങ്ങളെ അവൻ ശാന്തമാക്കിയത്. ഈ അനുസരണവും അവന്റെ ഭക്തിയും അവന് മഹത്വമായി ഭവിച്ചു എന്ന് ഹെബ്രായർ കെഴുതി ലേഖനം നമ്മോട് പറയുന്നു. ഭക്തി എന്നതിന് പതിവുള്ള എവുസേബിയ എന്ന പദമല്ല, എവുലാബേയ എന്ന പദമാണ് ശ്ലീഹ ഉപയോഗിച്ചത്. അത് ഷണ്ണിംഗ് റെവറൻസ് എന്നൊരു വികാരമാണ്. അനിശ്ചിതത്വം കലർന്ന സമ്പൂർണ്ണ ഭക്തി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്താകുമെന്ന് വ്യക്തിപരമായ ഉറപ്പില്ലാത്തപ്പോഴും ദൈവത്തിൽ സമ്പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നവന്റെ ഭക്തി അത് കണ്ണടച്ചിരുട്ടാക്കുന്ന ആചാരപരമായ ഭക്തിയല്ല, ഹൃദയം തുറക്കാതെ കൈകൂപ്പി നിൽക്കുന്നവന്റെ ഭക്തിയല്ല, കൈകൾ കൂപ്പുവാൻ പോലുമാകാതെ ഹൃദയം തകർന്നു നിൽക്കുന്നവന്റെ ഭക്തിയാണ്. അന്ന് ദേവാലയത്തിൽ പോയ ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും പോലുള്ള അന്തരമുണ്ടതിന്. ഈ അനുസരണം അവനെ മഹത്വത്തിന്റെ സമ്പൂർണതയിലേക്ക് ഉയർത്തി. ഉപ്പർ ഉപ്സോസൻ എന്നാണ് ഫിലിപ്പിയർ 2:9 സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് നാഥൻ പറയും, താൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന്, യോഹന്നാൻ 12:32. കഴിഞ്ഞ ആഴ്ച നിക്കോദിമോസിനോട് നാഥൻ പറഞ്ഞു, പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ താനും ഉയർത്തപ്പെടുമെന്ന്, യോഹന്നാൻ 3:14. തന്നോട് തർക്കിച്ച ഒരു സമൂഹത്തോട് അതിനുശേഷം നാഥൻ പറയുന്നുണ്ട്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾ അറിയും ഞാൻ ആണെന്ന്. ഞാൻ ആകുന്നു ഏഗോ എയ്മി, ദൈവനാമമാണത്. ഇവിടെയെല്ലാം ഉയർത്തപ്പെടുന്നു എന്നതിനുപയോഗിച്ചിരിക്കുന്നത് ഉപ്സോസൻ എന്ന വാക്കാണ്. കുരിശിൽ നാട്ടി ഉയർത്തപ്പെടുന്നു എന്നതിന്റെ സൂചനയാണത്. എന്നാൽ ഇത് മിശിഹായുടെ ആരോഹണത്തെയും രാജാധികാരത്തെയും കൂടി സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഏശ്യ 52:3, 1 മക്കബായർ 8:13. കുരിശ് അവന്റെ അനിഷേദ്യ സിംഹാസനമായി തീരുന്നു. കുരിശിലെ ഈ നാട്ടി ഉയർത്തൽ ഉപ്സോസൻ അവന് സ്വർഗത്തിലെ പരമമായ ഉയർത്തൽ ഊപ്പർ ഉപ്സോസനായി മാറുന്നു. ദൈവത്തിന്റെ പരമമായ ശക്തി പ്രകടനമാണ് കുരിശ്. 1 കൊരിന്ത്യസ് 1 വിശ്വസിക്കാത്തവർക്ക് ബോഷത്വമായ കുരിശ് എങ്ങനെ ദൈവത്തിന്റെ പരമശക്തിയാകുന്നു എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ടല്ലോ. യഹൂദർ അടയാളം തേടി, അവർ നാഥനെ പരീക്ഷിച്ചു, അവനെ തിരസ്കരിച്ചു. ഗ്രീക്കുകാരാകട്ടെ വിജ്ഞാനം തേടി, ഇന്നിതാ ഗ്രീക്കുകാർ നാഥനെ തേടി വരുന്നത് പോലെ. രണ്ടുപേർക്കും ദൈവത്തിന്റെ കരതീർന്ന അടയാളവും അനിഷേദ്യ ജ്ഞാനവുമായി കുരിശല്ലാതെ മറ്റൊന്നും നൽകപ്പെടുന്നില്ല. തന്റെ കുരിശിലെ ഈ മരണത്തെ നാഥൻ ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞ് നിറമേനിയായി ഫലമണിയുന്നത് പോലെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇന്ന് യോഹന്നാൻ 12:24 നമ്മുടെ മരണം എങ്ങനെ ക്രിസ്തുവിന്റെ ഉയർപ്പിലുള്ള ഭാഗഭാഗിത്വമാകുന്നു എന്നതിന്റെ രൂപകമായി ശ്ലീഹായും ഇത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യസ് 15:37 ഇതാണ് രക്ഷയുടെ പുതുനാമ്പ് വിരിയിക്കുന്ന ആ ധന്യനിമിഷം. കൽഭരണികളിൽ പുതുവീഞ്ഞു നുരയുന്ന മുഹൂർത്തം, നാഥന്റെ മുഹൂർത്തം, അത് വന്നുകഴിഞ്ഞു. അവന്റെ മണിക്കൂർ വന്നുകഴിഞ്ഞു.